സംസ്ഥാനത്ത് ഇന്ന് 2885 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇനി പറയുന്നു. തിരുവനന്തപുരം 566, മലപ്പുറം 310, കോഴിക്കോട് 226, കൊല്ലം 265, കണ്ണൂർ 207, എറണാകുളം 188, പാലക്കാട് 184, തൃശൂർ 172, കോട്ടയം 166, ആലപ്പുഴ 163, കാസർഗോഡ് 180, പത്തനംതിട്ട 88, ഇടുക്കി 86, വയനാട് 54 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് രോഗികളുടെ കണക്കുകൾ. 15 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലം സ്ഥിരീകരിച്ചത്. ഓഗസ്റ്റ് 25 മരണമടഞ്ഞ തൃശൂർ പാനൂർ സ്വദേശി ഫ്രാൻസിസ് ജോസഫ്, ഓഗസ്റ്റ് 27 മരണമടഞ്ഞ തിരുവനന്തപുരം ഫോർട്ട് സ്വദേശിനി ഭഗവതി, ഓഗസ്റ്റ് 28 മരണമടഞ്ഞ കോഴിക്കോട് ബിഗ് ബസാർ സ്വദേശിനി ഖദീഷ ബി, ഓഗസ്റ്റ് 29 മരണമടഞ്ഞ പാലക്കാട് പെരുമ്പാടരി സ്വദേശി ഹംസ, ഓഗസ്റ്റ് 30 മരണമടഞ്ഞ കോഴിക്കോട് കായവളപ്പ് സ്വദേശി അബ്ദുൾ ലത്തീഫ്, സെപ്റ്റംബർ 1 മരണമടഞ്ഞ എറണാകുളം കോതമംഗലം സ്വദേശി മൊയ്തീൻ എം കെ, സെപ്റ്റംബർ 2 മരണമടഞ്ഞ മലപ്പുറം തിരൂർ സ്വദേശി കുട്ടു, സെപ്റ്റംബർ 3 മരണമടഞ്ഞ പാലക്കാട് കൊല്ലക്കര സ്വദേശിനി ഖദീജ, സെപ്റ്റംബർ 4 മരണമടഞ്ഞ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി ജെയിംസ്, തിരുവനന്തപുരം കാലടി സ്വദേശി പത്മനാഭൻ പോറ്റി, തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശി റൂഹിയ ബി വി, തിരുവനന്തപുരം മണക്കാട് സ്വദേശിനി ഇഷ ബി വി, സെപ്റ്റംബർ 8 മരണമടഞ്ഞ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ്, തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി വിജയലക്ഷ്മിയമ്മ, തൃശൂർ സ്വദേശി വർഗീസ് എന്നിവരാണ് മരണമടഞ്ഞത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 425 ഉയർന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 42 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 137 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. 2640 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. അതിൽ 287 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം 541, മലപ്പുറം 286, കോഴിക്കോട് 265, കൊല്ലം 253, കണ്ണൂർ 190, തൃശൂർ 164, കോട്ടയം എറണാകുളം 159 വീതം, പാലക്കാട് 187, കാസർഗോഡ് 149, ആലപ്പുഴ 148, പത്തനംതിട്ട 64, ഇടുക്കി 57, വയനാട് 48 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 55 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ 11 INHS ജീവനക്കാർക്ക് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1944 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് പുതിയ 19 ഹോട്ട്സ്പോട്ടുകളാണ് രൂപപ്പെട്ടതെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു.